ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ നമ്മുടെ ഇന്ത്യൻ ബൈക്സ് ഡ്രൈവിംഗ് 3D ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ മറക്കരുത്. നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പം നമ്മൾ പോകുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ആ ബിൽഡിങ് ഫ്ലോറ് ടച്ച് ആയിട്ടില്ല എന്ന് നമുക്കൊരു കംപ്ലയിൻറ്റ് കിട്ടി. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് അതാണ് ഗൈസ്. അപ്പോൾ നമ്മളിതാ ബിൽഡിങ്ങിനെ ഇവിടെ എത്തിക്കണം. ആ സംഭവം ശരിയാണ് കേട്ടോ. അതാ നോക്കുക, ആ പിള്ളേരെ നിലത്ത് മുട്ടിയിട്ടില്ല. ഇതെന്താണ് സംഭവം എനിക്കറിയില്ല. എന്തോ ഒരു മേക്കിംഗ് മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ആ പിള്ളേരെ കണ്ടില്ലേ, ഇന്നൊക്കെ പിള്ളേരുടെ അടിക്കണം. അപ്പോൾ ഞാൻ സ്റ്റിക്കി ബോംബ് ഇട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ശരിക്കും അതിൻ്റെ അഡ്ഡയിൽ തന്നെ പോയി കിടക്കുന്നുണ്ട് ഗൈസ്. എന്താണ് സംഭവം നമുക്കറിയില്ല. എന്തായാലും സ്റ്റിക്കി ബോംബ് അവിടെ കിടക്കുന്നുണ്ട് ഗൈസ്. ചീന ഗ്ലിച്ചേ, അയ്യേ പണി പോളി ഗൈസ്. ഇതെന്തോ ഒരു മിസ്റ്റേക്കിൽ അവരുണ്ടാക്കിയേക്കണം തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ ബൈക്ക് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പോകാൻ പറ്റുമോ നോക്കി നോക്കിയാലോ ഗൈസ്. ഞാനതിൻ്റെ ഇടയ്ക്ക് പോകാൻ നോക്കണേ. ആ ആ അയ്യോ, അവിടെ സ്റ്റക്കായിട്ടാ. തുണ്ണടിക്ക് നമ്മുടെ ടയറിത്തിരി പോയി, പക്ഷേ അങ്ങനെ അങ്ങോട്ട് ശരിയില്ല. ഇതെന്തത് ഗൈസ്, നമ്മളെന്ത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് കയറിയല്ലോ. പക്ഷെ ബിൽഡിങ്ങിൻ്റെ ഭാഗങ്ങളൊന്നും കാണാനില്ലേ. പക്ഷെ ഇപ്പം നമ്മൾ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് കേട്ടോ നിൽക്കണത്. എന്താണിത്, ഫുൾ ഓഫ് മിസ്റ്റേക്കാണ് ഗൈസ് ഈ ബിൽഡിങ്ങിന്. എന്തായാലും നമുക്ക് സ്റ്റിക്കി ബോംബ് ആക്ടിവേറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഓമ്പോ, കൊള്ളാം കൊള്ളാം ഗൈസ്, എല്ലാം കത്തിക്കരിഞ്ഞ് പോയി. ഇനി ഇവിടെ വെച്ചിട്ട് നമുക്ക് കാറൊക്കെ സ്പോണാക്കാൻ പറ്റുണ്ടോ നോക്കി നോക്കാമല്ലോ. നമ്മുടെ നിസ്സാൻ GTR തന്നെ വിളിക്കാം. ആ കാറൊക്കെ സ്പോണാക്കാൻ പറ്റുണ്ടല്ലോ. ഹാ, ഇത് കൊള്ളാമല്ലോ ഗൈസ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ കാറ് സ്പോണാക്കിയേക്കണേ കേട്ടോ. നമുക്ക് പുറത്തേക്ക് പോയി നോക്കി നോക്കാം എന്താണ് ഉണ്ടാവണമെന്ന് നോക്കി നോക്കാം ഗൈസ്. അയ്യോ അയ്യോ, നമ്മുടെ കാർ ഇടിച്ച് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ പോയില്ലോ ഗൈസ്. പകുതി പുറത്താന്ന് തോന്നുന്നു. ഓ, ഡോറൊക്കെ തെറിച്ച് പോകണ്ടിട്ടാ. അയ്യോ ഗൈസ്, നമ്മളും വീണു. ഇപ്പം നമ്മൾ ബിൽഡിങ്ങിൻ്റെ പുറത്താണ്. അയ്യോ, നമ്മുടെ കാർ പകുതി അതിൻ്റെ ഉള്ളിലായി പോയിട്ടോ. ഷേ ഗൈസ്, ഇനിയിപ്പോൾ എന്ത് ചെയ്യാം? ഇനി ഇത് വലിച്ചെടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ATV-നെ പിന്നെയും വിളിച്ച് നോക്കി നോക്കാം. അത് വിളിച്ചിട്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റുമോ നോക്കി നോക്കാം ഗൈസ്. ATV വരട്ടെ. ഓക്കെ, അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിക്ക് ഇത് വെച്ചിട്ടൊന്ന് പോയി നോക്കി നോക്കാം. അതിന് വേണ്ടി നമുക്ക് വേറെ വല്ല ബിൽഡിങ്ങിനും ഈ സെറ്റപ്പ് ഉണ്ടോയെന്ന് നോക്കി നോക്കിയാലോ. ഈ ബിൽഡിങ്ങിനുണ്ടോ നോക്കി നോക്കട്ടെ കേട്ടാ. ഇതും ഒന്ന് പോയി മുട്ടി നോക്കി നോക്കാം, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയല്ലോ. ഓ, ഇതിന് പറ്റുന്നില്ല കേട്ടോ. ആ ബിൽഡിങ്ങിന് മാത്രം ആ പ്രോബ്ലം ഉള്ളതെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ബിൽഡിങ്ങിൽ തന്നെ പോവാം. അപ്പോൾ നോക്കട്ടെ കേട്ടോ ഗൈസ്. അതിൻ്റെ അല്ല, അവിടത്തും അങ്ങനെ കയറാൻ പറ്റുമോന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, ഇവിടെ കയറാൻ പറ്റണില്ലല്ലോ. അപ്പോൾ ഇതെന്താണ് സംഭവം? ഒരു സൈഡ് മാത്രം പ്രോബ്ലം ഉള്ളതെന്ന് തോന്നുന്നു, ബാക്കി എല്ലാ സ്ഥലത്തും എന്താ പില്ലറ് അടിയിലും മുട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. കണ്ടോ, ഇവിടൊക്കെ മുട്ടിയിട്ടുണ്ട്. പക്ഷേ മറ്റേ നേരത്തെ കണ്ട ആ സ്ഥലത്ത് മാത്രം മുട്ടാത്തുള്ളൂ. അപ്പോൾ അവിടെ മാത്രം കയറാൻ പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇവിടെ നിന്നും കയറാൻ പറ്റുന്നില്ല. അപ്പോൾ അതാണ് സംഭവം ഗൈസ്. ഇവിടെ കയറാൻ പറ്റും. യെസ്, നമ്മുടെ പില്ലറ് മുട്ടാത്ത ഭാഗം ഉണ്ടല്ലോ, ഫ്ലോറിൽ ടച്ച് ചെയ്യാത്ത ഭാഗത്തിൽ കൂടെ മാത്രമേ നമുക്ക് കയറാൻ പറ്റുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് പുറത്തേക്ക് കൊണ്ട് പോയി നോക്കിയൊക്കെ. അയ്യോ 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 ഗൈസ്, നമ്മളാകെ പെട്ടു നിന്നു. ഐ, നമ്മുടെ ഒരു ടയർ അതിൻ്റെ ഉള്ളിൽ പെട്ടു കേട്ടോ, ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ പെട്ടേക്കണ ഗൈസ്. അയ്യോ പണിപാളി, വേറെ ഒറ്റ സൈഡ് കൂടെ അപ്പോൾ പോകാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായി. ഈ സൈഡിൽ കൂടെ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ മാത്രമാണ് ബിൽഡിങ് മേക്ക് ചെയ്തല്ലോ എന്തോ പ്രോബ്ലം വന്നേക്കണ്. പക്ഷെ നമുക്കും പോകാൻ പറ്റുന്നില്ലല്ലോ. ആ, ഏതെങ്കിലും വെഹിക്കിൾ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് ATV-നെ ഒന്നും കൂടി വിളിക്കാം, എന്നാൽ നമുക്ക് ഒന്നും കൂടി അകത്തേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അകത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കുന്നില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് കാര്യം. എന്തായാലും ഇനി പുറത്തേക്കൊന്ന് പോയി നോക്കി നോക്കാം. അയ്യോ ഗൈസ്, അയ്യോ ബെസ്റ്റ്, നമ്മളിപ്പോൾ ഇൻഫിനിറ്റിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്ത എക്സ്പെരിമെൻറ്റേക്ക് പോണേക്ക് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ ഗൈസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് വഴി അറിയിക്കാവുന്നതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എക്സ്പെരിമെൻറ്റേക്ക് പോവാം. അടുത്തത് ഒരു കിഡിലൻ എക്സ്പെരിമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നിസ്സാൻ GTR അങ്ങനെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് വെച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ എത്ര എണ്ണം നമ്മൾക്ക് ഇങ്ങനെ മേലക്ക് മേലെ വെക്കാൻ പറ്റും എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതാ നമ്മളിത് ഏകദേശം ഒരു 5 എണ്ണം വെച്ചു കേട്ടോ. ഇനി 1 എണ്ണം കൂടി നമുക്ക് നോക്കി നോക്കാം. ഇനിയിപ്പോൾ പൊസിഷൻ മാറുകൊണ്ട് ഇനി വീഴുമോ എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കി നോക്കാം. ആ, അത് ആടുണ്ട് കേട്ടോ ഗൈസ്. അയ്യോ, ഇപ്പോൾ വീഴുന്ന് തോന്നുന്നുണ്ട്. ആ ഓക്കെ, അമ്പോ ഗൈസ്. അപ്പോൾ 6 എണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 എണ്ണം കറക്റ്റ്. അയ്യോ, അതാ വീണു 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 വീണു. അയ്യോ, അപ്പോൾ 6 എണ്ണം വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. 5 എണ്ണം വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് നമ്മുടെ സൂപ്പർ വിളിച്ച് നോക്കിയാലോ. എല്ലാ കാറുകളും നോക്കുന്നില്ല, കുറച്ച് കാറുകളൊന്നും നോക്കി നോക്കാം. ട്രൈ ചെയ്ത് നോക്കി നോക്കാം ഏകദേശം രൂപ അറിയാനായിട്ട്. അപ്പോൾ നമ്മളിത് സൂപ്പർ അങ്ങനെ 1, 2, 3 വിളിച്ചു. ഇനി 4, 5 വിളിച്ചുകൊണ്ടിരിക്കാം ഗൈസ്. വരട്ടെ വരട്ടെ. ആ അയ്യോ അയ്യോ, ആടുണ്ടല്ലോ ഗൈസ്. ഓ അയ്യോ, ഇപ്പം എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6. ഓ,
ഇതിൽ ആറാമത്തെ വെച്ചപ്പോഴേക്കും വീണു കേട്ടോ ഗൈസ്. അപ്പോൾ ആറെണ്ണം വെക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നുണ്ട്, ഒരു അഞ്ചെണ്ണം മാക്സിമം അഞ്ചെണ്ണം വെക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, താറോട് വിളിച്ച് വെക്കാം. താറിന് സ്റ്റെബിലിറ്റി ഇത്തിരി കൂടുതലുള്ളത് കൊണ്ട് ചിലപ്പോൾ അത് നിൽക്കാൻ ചാൻസ് ഉണ്ട്, കുറച്ച് കൂടുതലേ. നമുക്ക് എന്തായാലും നോക്കിയേക്കാം. അപ്പോൾ ഒന്ന് വന്നു, ഇനി അടുത്ത് പുരട്ടി, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ഓക്കെ, ആറ്, പോരട്ടെ പോരട്ടെ. അയ്യോ അതാ വീണല്ലോ. ഓ ആറാമത്തെ ആകുമ്പോൾ വീഴണ്ട ഗൈസ്. അപ്പോൾ ഇത് ഏത് വണ്ടിയായാലും അങ്ങനെ തന്നെയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അഞ്ചെണ്ണമാണ് മാക്സിമം, ആറാമത്തെ വെച്ച് കഴിഞ്ഞാൽ നിലത്തേക്ക് വീഴുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇത് ഇത്രേ ഉള്ളൂ, നമുക്കിനി ഇത് നശിപ്പിച്ച് കളയാം ഗൈസ്. എന്തോരം വണ്ടിയാലും നമ്മളിങ്ങനെ നശിപ്പിച്ച് കളയാൻ, റിയലായിട്ടാണെങ്കിൽ നമ്മൾ ചെയ്യില്ല, ഇതിപ്പോൾ ഗെയിമല്ലേ, അതുകൊണ്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ഒരു വേറൊരു എക്സ്പെരിമെൻ്റ് ആണ് ഗൈസ്. നമ്മളോട് ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതാണ് ഈ വണ്ടിക്ക് സൈലൻസർ ഡൂപ്ലി ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊന്ന് നോക്കിയേക്കാലോ സൈലൻസർ, നമുക്ക് സൂം ചെയ്ത് നോക്കി വെക്കാം ഗൈസ്. ആ അതാ കണ്ടോ, സൈലൻസർ ജസ്റ്റ് ഒരു ഹോള് മാത്രമുള്ളൂ കേട്ടോ, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തെ പെയിൻറ്റൊക്കെ കാണാൻ നോക്കിയാൽ ബോഡി പെയിൻറ്റൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഈ സംഭവം ഡ്യൂപ്ലി സാധനമാണ്, ഇതാ പെയിൻറ്റൊക്കെ കാണുന്നുണ്ട് ഗൈസ്, ബോഡി പെയിൻറ്റ്. അയ്യേസ് ചീഞ്ഞ ഒരു ഇതാണ്, ഇത് എക്സ്പെരിമെൻ്റ് അല്ല, മിത്താണ് കേട്ടോ ഗൈസ്, ചീഞ്ഞ മിത്താണ് ഗൈസ്. ഓക്കെ അപ്പോൾ അതിൻ്റെ കാര്യത്തിന് തീരുമാനമായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ എക്സ്പെരിമെൻറ്റ്സ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഗൈസ്. താങ്ക് യു.